ട്രെയിൻ അപകടത്തിൽ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ നടത്തുന്ന അന്വേഷണത്തിന് പുറമെ സിബിഐയും ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെയാണ് സിബിഐ സംഘം അപകടസ്ഥലത്തെത്തിയത്. സിബിഐ സംഭവസ്ഥലം സന്ദർശിച്ച് എല്ലാ സുപ്രധാന വിവരങ്ങളും ശേഖരിച്ചു. അപകടത്തിൽ സിബിഐ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഐപിസി സെക്ഷൻ 337, 338, 304എ, 34, 153, 154, 175 റെയിൽവേ ആക്ട് പ്രകാരമാണ് സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച റെയിൽവേ ബോർഡ് സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ട്രെയിൻ അപകടത്തിൽ ലോക്കോ പൈലറ്റിന്റെ വീഴവും സിസ്റ്റം തകരാറും റെയിൽവേ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അട്ടിമറി സാധ്യത, ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനത്തിൽ കൃത്രിമം എന്നിവയാണ് സംശയിക്കുന്നത്. അപകടത്തിൽ ലോക്കോ പൈലറ്റ് മരിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്നും റെയിൽവേ അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ODRFന്റെയും സഹകരണത്തോടെ അത്യന്തം പ്രശംസനീയമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് റെയിൽവേ ദുരന്തസ്ഥലത്ത് നടത്തിയത്. 51 മണിക്കൂറിനകമാണ് അപകടം നടന്ന റെയിൽവേ ട്രാക്ക് യാത്രായോഗ്യമാക്കിയത്. അതിനിടെ അപകടത്തെ തുടർന്ന് ഒഡീഷയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പശ്ചിമബംഗാളിൽ നിന്നുള്ള നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടതെന്നും അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നതായും ഹൌറ അസിസ്റ്റന്റ് ജില്ലാ മജിസ്ട്രേറ്റ് ജിതിൻ യാദവ് പറഞ്ഞു. 83 बैलेंस बॉडीज है जो आइडेंटिफिकेशन नहीं हुए अभी तक, वो प्रोसेस चालू है. होपफुली काल तक ये स्थिति में और भी सुधार आएगी. നിരവധി മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. ഈ മൃതദേഹങ്ങൾ 6 ആശുപത്രികളിലായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഒഡീഷയിലെ വിവിധ ആശുപത്രികളിൽ 200-ഓളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ട്രെയിൻ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായകരമായി റെയിൽവേ 3 ഓൺലൈൻ ലിങ്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. മരിച്ചവരുടെ ചിത്രങ്ങളും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച യാത്രക്കാരുടെ പട്ടികയും ഈ ലിങ്കുകളിൽ നൽകിയിട്ടുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കൾക്ക് അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹം തിരിച്ചറിയാനായി 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ നമ്പറും പ്രവർത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.